ഹലോ എല്ലാ കൂട്ടുകാർക്കും എച്ച് എ ഡി ആസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി നമ്മൾ പിക്സൽ ലാബിൽ കട്ട് എന്ന് പറഞ്ഞാൽ ഒരു നമ്മളിപ്പോൾ ഒരു ഫോട്ടോ എടുക്കുമ്പോൾ അതിൽ നമ്മളിപ്പോൾ നിങ്ങളുടെ ഫോട്ടോ ആണെങ്കിൽ നിങ്ങളുടെ ഫോട്ടോ മാത്രമായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല എന്നാണ് മിക്കവാറും ആൾക്കാർ ധരിച്ചു വെച്ചിരിക്കുന്നത് പിക്സാർഡിലാണ് അത് പിക്സാർട്ടാണ് അതിന് ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് പിക്സൽ ലാബിൽ എങ്ങനെ കട്ട് ചെയ്തെടുക്കാം നോക്കാം അപ്പോൾ നമുക്ക് പിക്സൽ ലാബിലേക്ക് പോകാം ടെക്സ്റ്റ് ഒന്നും നമുക്ക് വേണ്ടല്ലോ ടെക്സ്റ്റ് നമുക്ക് ഡിലീറ്റ് ചെയ്യാം എന്നിട്ട് നമുക്ക് ഇവിടെ ഒരു ഫോട്ടോ കൊണ്ടുവരാം നല്ലൊരു ഫോട്ടോ തന്നെ എടുക്കാം അപ്പം നമ്മൾ ഈ ഫോട്ടോ സെലക്ട് ചെയ്തു ഇതിന് നിങ്ങളൊന്നും ചെയ്യേണ്ട നിങ്ങൾ ഡ്രാഗ് ചെയ്ത് കുറച്ച് വലുതാക്കി വയ്ക്കുക ഇതാ ഇത്രയും വയ്ക്കുക എന്നിട്ട് നമ്മൾ ചെയ്യേണ്ട എന്താന്ന് പറഞ്ഞാൽ നമ്മളിതാ ഓക്കെ എല്ലാം കഴിഞ്ഞു ഇനി നമ്മളിതാ നമ്മുടെ ഇത് ഒരു സിമ്പിളില് അവിടെ ടച്ച് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഡ്രാ എന്താ ഡ്രോ ഡ്രോ അത് എടുക്കുക അത് എടുക്കുമ്പോൾ എന്നിട്ട് നമ്മളിങ്ങനെ വരയ്ക്കണം വരയ്ക്കുന്നതിന് മുമ്പ് പറയേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെതാ നമ്മുടെ ഈ ഇമേജിൽ നമ്മൾ ഈ ഇമേജ് കണ്ടോ നമ്മുടെ ഈ ഈ ഒരു ഗേളിൻ്റെ ഇമേജ് അപ്പോൾ ഈ ഗേളിൻ്റെ ഇമേജിലും നമ്മുടെ ഈ പുറത്തുള്ള ഇമേജിലും ഇല്ലാത്ത കളർ വേണം ഉപയോഗിക്കാൻ ഇപ്പോൾ ഈ ഗേളിൻ്റെ ഇതിലാണെങ്കിൽ വൈറ്റ് ബ്ലൂ അത്രയും കള ബ്ലൂ കളറാണ് നമുക്കുള്ളത് അപ്പോൾ ഇതിലൊന്നും ഇല്ലാത്ത കളർ നമ്മൾ യൂസ് ചെയ്യാം അപ്പോൾ നമുക്കൊരു യെല്ലോ കളർ യൂസ് ചെയ്യാം അപ്പോൾ ഇതിലൊന്നുമില്ലല്ലോ അപ്പോൾ യെല്ലോ കളർ എടുത്തിട്ട് നമ്മളിത് ഇവിടെ മുഴുവൻ വരച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഗേളിനെ മാത്രം നിർത്തിയിട്ട് ഗേളിൻ്റെ ചുറ്റും നമുക്ക് നമ്മൾ ഈ പിക്സാറിൽ കട്ടി കട്ടിയണമെങ്കിൽ നമ്മൾ മെയിൻ ഗേളിനെ മാത്രം എടുക്കുക പക്ഷേ നമ്മൾ പിക്സൽ ലാബിൽ കട്ടിയണമെങ്കിൽ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഫുള്ള് നമ്മൾ ഈ മഞ്ഞ കളർ കൊണ്ട് പെയിൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ പെയിൻറ്റ് ചെയ്യാം പെയിൻറ് ചെയ്ത് തുടങ്ങാം ഇങ്ങനെ 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 അങ്ങ് പെയിൻറ്റ് ചെയ്യാം നമ്മുടെ ഈ ഗേളിൻ്റെ ഇമേജ് മാത്രം വെച്ചിട്ട് ബാക്കി മുഴുവൻ നമ്മളങ്ങ് പെയിൻറ്റ് ചെയ്യാം പിന്നെ നമ്മൾ പെയിൻറ്റ് ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ നമ്മുടെ ഈ ഒരു ഭാഗം നമുക്ക് ഈ ഒരു ഭാഗം നമുക്ക് വരയ്ക്കാൻ പാടാണെങ്കിൽ സൂം ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട് അപ്പോൾ ചെയ്യേണ്ടതെന്നു പറഞ്ഞാൽ നമ്മൾ സൂം ചെയ്ത് സൂം ചെയ്യേണ്ട അവിടെ ക്ലിക്ക് ചെയ്യുക നമ്മളതായത് നമുക്കിങ്ങനെ സ്ക്രോൾ ചെയ്ത് നമുക്ക് വലുതാക്കാം വലുതാക്കിയിട്ട് നമുക്ക് പിന്നെ നമുക്കിവിടെ വരയ്ക്കണമെങ്കിൽ പിന്നെയും സൂം അങ്ങ് ഓഫ് ആക്കുക ഓഫാക്കിയിട്ട് നമുക്കിത് ഇങ്ങനെ വരയ്ക്കാം അങ്ങനെയാണ് സൂമിങ്ങിൻ്റെ പരിപാടി ഇനി നമുക്കിത് മാറ്റി നമുക്ക് താഴോടാക്കണമെങ്കിൽ പിന്നെയും സൂമിലാക്കുക കുറച്ച് താഴേക്കാക്കുക സൂം ഓഫ് ചെയ്യുക പിന്നെയും വരയ്ക്കുക അടുത്ത് മാറണമെങ്കിൽ പിന്നെയും സൂം ഓപ്പൺ ആക്കുക ഇങ്ങനെ ആക്കുക സൂം ഓഫ് ആക്കുക പിന്നെയും വരയ്ക്കുക ഇങ്ങനെയാണ് സൂമിങ്ങിൻ്റെ പ്രോസസ്സ് അപ്പോൾ നമുക്ക് വരയ്ക്കുക മുഴുവൻ അപ്പോൾ നമ്മൾ വരച്ച് തീർന്നിട്ടുണ്ട് ഇനി നമുക്കിതാ സൂമ് പിന്നെയും കൊടുത്ത് നമുക്കിത് തിരിച്ച് സ്ക്രോൾ ചെയ്ത് നമ്മൾ പഴയതുപോലെ ആ ഇമേജ് ആക്കാം നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് മുഴുവൻ നമ്മൾ വരച്ചിട്ടുണ്ട് ഇനിയും ചെയ്യേണ്ട എന്താണെന്ന് പറഞ്ഞാൽ നമ്മളിതാ ഇതങ്ങ് ഓക്കെ കൊടുക്കുക ആ അത് നമ്മൾ ഈ ഒരു സൈഡും കൂടെ വരയ്ക്കാനുണ്ട് അതിൽ നമ്മൾ കുറച്ചും കൂടെ വലുതാക്കിയിട്ട് വരച്ച് കൊടുക്കുക ആ ഓക്കെ അത്രയും മതി അപ്പോൾ ഇനിയും ചെയ്യേണ്ട എന്താന്ന് പറഞ്ഞാൽ ഇത് ഓക്കെ കൊടുക്കുക ഓക്കെ കൊടുത്തിട്ട് നിങ്ങൾ ചെയ്യേണ്ട എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ ലെയർ ഉണ്ടല്ലോ ലെയറിൻ്റെ അവിടെ സൂം ഔട്ടൊക്കെ ലെയർ കൊടുക്കുക ലെയറിൽ കൊടുത്തിട്ട് ഇതാ നമ്മുടെ ഈ ഒരു താഴെ കടന്ന് ഈ ഒരു സിമ്പിൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതാ ഇവിടെ ഇത് ഓപ്പൺ അപ്പോൾ ഇവിടെ രണ്ട് ടിക്ക് കൊടുക്കുക ടിക്ക് കൊടുത്തിട്ട് മെർജ് ചെയ്യുക ഇവിടെ ഒരു സിമ്പിൾ ഉണ്ട് അവിടെ മെർജ് കൊടുക്കുമ്പോൾ ഓക്കെ വരും നമ്മൾ ഓക്കെ എടുക്കുക മെർജ് ആയിട്ടുണ്ട് അപ്പോൾ ഇത് മെർജ് ആയിട്ടുണ്ട് ഇനി നമുക്കിത് ലെയറിൽ പിന്നെയും ക്ലിക്ക് ചെയ്ത് പോകാം ഉള്ളൂ നമ്മുടെ ഒരു പ്രോസസ്സ് ചെയ്യുക ഇനി നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് പറഞ്ഞാൽ നമുക്കിതാ ഈ ഇവിടെ തന്നെ ഇവിടെത്തന്നെതാ ഇറേസ് കളർ എന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇറേസ് കളറിൽ ക്ലിക്ക് ചെയ്യുക ഇനി ഇത് ഇനേബിൾ ചെയ്യുക ഇനേബിൾ ചെയ്തിട്ട് നമ്മുടേതായി ഇവിടെ ഒരു ഒരു സിമ്പിളല്ലേ അത് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഈ മഞ്ഞയിൽ യെല്ലോയിൽ കൊണ്ടുവച്ചിട്ട് ഇവിടെ ടിക്ക് കൊടുക്കുക ടീക്ക് കൊടുക്കുമ്പോൾ മാറിയിട്ടുണ്ട് ഇനി നമുക്കിതിനെ ട്രാൻസ്പാരൻ്റ് ആക്കിയിട്ട് നമുക്കിന്നെ പി എൻ ജി ഫോർമാറ്റിലേക്ക് മാറ്റാം അതിനുമുമ്പായിട്ട് നമ്മളത് ഇവിടെ നമ്മുടെ ഇവിടെ സ്മൂ ഈ എഡ്ജൊക്കെ നമുക്ക് ചെറിയ ബോറായിട്ട് തോന്നുന്നതെങ്കിൽ നമുക്കിവിടെ സ്മൂത്ത് എഡ്ജ് അതൊന്ന് ജസ്റ്റ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ബോറിങ് മാറും കറക്റ്റായിട്ട് കിട്ടും പെർഫെക്റ്റായിട്ട് കിട്ടും ഇനിയും ചെയ്യേണ്ടതെന്നു പറഞ്ഞാൽ നമുക്കൊരു പി എം ജി ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു കട്ടി കട്ട് ചെയ്ത ഇമേജ് മാത്രം സ്റ്റിക്കറായിട്ടുള്ള നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ പി എൻ ജി ഫോർമാറ്റിലോട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഒരു സിമ്പിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ട്രാൻസ്പാരൻറ്റ് ഉണ്ട് ട്രാൻസ്പാരൻ്റ് ആകുമ്പോൾ പി എൻ ജി ഫോർമാറ്റിൽ നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളത് നമുക്ക് ഇത് സുഖമായിട്ട് കിട്ടി വളരെ സിമ്പിളായിട്ട് ചെയ്ത് നമുക്കിത് സേവ് ചെയ്യാം സേവ് ചെയ്യുന്നത് ഇത് എടുക്കുക സേവ് ആക്കുക സേവ് ആസ് ഇമേജ് പി എൻ ജി ഫോർമാറ്റ് എക്സ് സേവ് ടു ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് ഇനി ആരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്ത് വന്ന ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യുമ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ